ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എൽ ജി എസിനും 10th പ്രിലിംസിനും എന്തിനേയും നമ്മുടെ ദേവസ്വം ബോർഡിനൊക്കെ ഉപകാരപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, അതിൽ നമുക്ക് ദേശീയ ഗാനം വരുന്നുണ്ട്, ദേശീയ ഗീതം വരുന്നുണ്ട്, കലണ്ടർ വരുന്നുണ്ട്, പൈതൃക ജീവി, ജലജീവി, വൃക്ഷം, നൃത്തരൂപം, മത്സ്യം, നദി, പാനീയം, ഔദ്യോഗിക ഭാഷ എന്നിങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് കയറി ഇറങ്ങി പോവുകയാണ്. നമ്മുടെ പരീക്ഷയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ മാർക്കുകൾക്ക് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കാം, നമുക്ക് ദേശീയ ചിഹ്നങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത് ജനഗണമനയാണ്. ഏതാണ്? ജനഗണമന. ദേശീയ ഗാനം ജനഗണമന. ദേശീയ ഗീതം ഏതാണ്? അത് വന്ദേ മാതരമാണ്. ദേശീയ ഗീതം വന്ദേ മാതരം. ഗാനവും ഗീതവും, ഗാനം ജനഗണമന, ഗീതം വന്ദേ മാതരം. ഓക്കെ, ഈ ഗാനം ഗാന ഇതിലെല്ലാം ന ഉണ്ടെന്ന് വേണം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതുപോലെ ഗീതമാണ് ത, വന്ദേ മാതരം എന്ന് കണ്ടുപിടിക്കാം. ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടറാണ്. ദേശീയ കലണ്ടർ എന്ന് പറയുന്നത് ശകവർഷ കലണ്ടറാണ്. അതുപോലെ ദേശീയ പൈതൃക ജീവി ചോദിച്ചാൽ അത് ആനയാണ്. ദേശീയ പൈതൃക ജീവി ആന. ദേശീയ ജലജീവി അത് ഗംഗ ഡോൾഫിൻ ആണ്. ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ. പൈതൃക ജീവി ആന, ജലജീവി ഗംഗ ഡോൾഫിൻ. ഇനി ദേശീയ വൃക്ഷമാണ് ചോദിച്ചാൽ അത് പേരാലാണ്, അരയാലല്ല, പേരാലാണ്. ഏതാണ്? പേരാൽ. ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ്. ദേശീയ നൃത്തരൂപം എന്ന് പറയുന്നത് ഭരതനാട്യം. ദേശീയ മത്സ്യം അയക്കൂറയാണ്. അയക്കൂറയാണ് ദേശീയ മത്സ്യം. ഇനി ദേശീയ നദി ചോദിച്ചാൽ അത് ഗംഗയാണ്. ഗംഗയാണ് ദേശീയ നദി. ദേശീയ പാനീയം ചായ. ദേശീയ പാനീയം ചായ. ഔദ്യോഗിക ഭാഷ ഹിന്ദി. ഔദ്യോഗിക ഭാഷ ഹിന്ദി എന്നിങ്ങനെയാണ് നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ വരുന്നത്. ഇനി ദേശീയ പതാകയെ നോക്കാം. നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ചോദിച്ചാൽ 1947 ജൂലൈ 22. 1947 ജൂലൈ 22 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്തത്? ദേശീയ പതാകയെ അംഗീകരിക്കുന്നത്. ആരാണ് ദേശീയ പതാകയുടെ ശില്പി എന്ന് ചോദിച്ചാൽ പിംഗലി വെങ്കയ്യാണ്. പിംഗലി വെങ്കയ്യ, ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാകയുടെ ശില്പി എന്ന് പറയുന്നത്. ഇനി ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും, അതായത് നമുക്കറിയാം ദേശീയ പതാകയ്ക്ക് നമുക്ക് നിറങ്ങളുണ്ട്, അതുപോലെ നടുക്ക് അശോക ചക്രമുണ്ട്. ഈ ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. നമ്മുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയ ആ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദേശീയ പതാകയുടെ വെള്ളനിറത്തിൽ നടുവിലായി ആലേഖനം ചെയ്തിരിക്കുന്ന അശോക ചക്രത്തിൻ്റെ നിറം ചോദിച്ചാൽ അത് നാവിക നീല നിറമാണ്. നാവിക നീല നിറമാണ് നമ്മുടെ അശോക ചക്രത്തിൻ്റെ നിറം. നമ്മുടെ അശോക ചക്രത്തിൻ്റെ നിറം എന്താണ്? നാവിക നീലയാണ്. അതിലൂടെ വെള്ളക്കളറിൽ നടുവിലായിട്ടാണ് നമ്മുടെ അശോക ചക്രം എന്ത് ചെയ്ത് ആലേഖനം ചെയ്തിരിക്കുന്നത്. നാവിക നീല നിറമാണ്. ഇനി എവിടെ നിന്നാണ് അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്? അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഉത്തർപ്രദേശിലുള്ള സാരാനാഥ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഉത്തർപ്രദേശിൽ, ആ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. ഇനി അശോക ചക്രത്തിലെ ആരക്കാലികളുടെ എണ്ണം ചോദിച്ചാൽ 24. 24 ആരക്കാലികളാണ് അശോക ചക്രത്തിൽ ഉള്ളത്. വ്യക്തമായി പഠിച്ചു വെക്കണം, മുൻപൊക്കെ ചോദിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും. ഇനി എന്താണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി? ആകൃതി ചോദിച്ചാൽ ദീർഘ ചതുരാകൃതിയാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി ചോദിച്ചാൽ അത് ദീർഘ ചതുരാകൃതിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 3:2 ആണ്. 3:2 നീളവും വീതിയും 3:2 ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ദേശീയ പതാക നിർമ്മിക്കാൻ ഖാദിയോ അല്ലെങ്കിൽ കൈത്തറി തുണിയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുണ്ട്. ഖാദിയോ അല്ലെങ്കിൽ കൈത്തറിയുടെ തുണിയോ മാത്രമേ ഉപയോഗിക്കാവൂ. എന്നാൽ 2021 ഡിസംബർ 30 ഒരു ഇന്ത്യൻ പതാക നിയമത്തിൽ ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ഇന്ത്യൻ പതാക നിയമത്തിൽ 2021 ഡിസംബർ 30 ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. അത് പ്രകാരം മെഷീൻ നിർമ്മിത പോളിസ്റ്റർ പതാകകൾ, അതായത് മെഷീൻ നിർമ്മിതമായ പോളിസ്റ്റർ, അത് പതാകകൾ ഉപയോഗിക്കാൻ എന്ത് ചെയ്തു? സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. മെഷീൻ നിർമ്മിത പോളിസ്റ്റർ വെച്ച് പതാക ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഇനി എവിടെയാണ് നമ്മുടെ ദേശീയ പതാക നിർമ്മിക്കുന്നത്? ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല, ഇന്ത്യയുടെ ഏക ദേശീയ പതാക നിർമ്മാണശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ചാൽ കർണാടകയിലുള്ള ഹൂബ്ലിയിലാണ്. എവിടെയാണ്? കർണാടകയിലുള്ള ഹൂബ്ലിയിലാണ്. അതിൻ്റെ പേര് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം എന്നാണ്. കർണാടക ഖാദി
ഗ്രാമോദ്യോഗ സംയുക്ത സംഘം, കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം എന്നാണ് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാലയുടെ പേരെന്ന് പറയുന്നത്. അത് ഹൂബ്ലിയിലാണ്, കർണാടകയിലാണ്. ഇനി ഈ കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1957 നവംബർ 1. 1957 നവംബർ 1 ഈ കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം സ്ഥാപിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിൽ പതാകയിലെ നിറങ്ങളെ സൂചിപ്പിക്കുന്നത് എന്താണ്? കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ധീരതയെയും ത്യാഗത്തെയുമാണ്. കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയുമാണ് കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത്. വെള്ള നിറം എന്തിനാണ്? സത്യസന്ധത, സമാധാനം എന്നിവയെ വെള്ള നിറം സൂചിപ്പിക്കുന്നു. സത്യസന്ധത, സമാധാനം എന്നിവയാണ് വെള്ള നിറം സൂചിപ്പിക്കുന്നത്. ഇനി പച്ച നിറമാണെങ്കിൽ അത് സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയുമാണ്. സമൃദ്ധി, ഫലഭൂയിഷ്ഠത എന്നിവയാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത്. നോക്കാം, ഇത് മുൻപ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. വ്യക്തമായി കുങ്കുമം എന്താണ്? നമുക്ക് ത്യാഗവും ധീരതയും, ത്യാഗവും ധീരതയും, വെള്ള നിറം സത്യസന്ധതയും സമാധാനവും, പച്ച സമൃദ്ധിയും ഫലഭൂയിഷ്ഠതയുമാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയ വർഷം, അത് 1906 ഇന്ത്യ ആദ്യമായി ഒരു ദേശീയ പതാക ഉയർത്തുന്നത്, ഓഗസ്റ്റ് 7 എവിടെയാണ്? പാഴ്സിവാഗൻ സ്ക്വയർ, കൊൽക്കത്തയിലെ പാഴ്സിവാഗൻ സ്ക്വയറിലാണ് 1906 ഓഗസ്റ്റ് 7 ഇത്തരത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ പതാക ഉയർത്തുന്നത്. ഇന്ത്യയുടെ ആദ്യ പതാകയായ സ്വദേശി പതാക അഥവാ വന്ദേ മാതരം പതാക എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പതാകയായ സ്വദേശി പതാക, ഇത് വന്ദേ മാതരം പതാക എന്നുകൂടി അറിയപ്പെടുന്നു. ഇത് ഉയർത്തിയത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഈ ഒരു ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന താമരകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന താമരകളുടെ എണ്ണം 8 അതായത് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ ഉണ്ടായിരുന്ന 8 പ്രതിനിധീകരിക്കാനാണ് 8 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 8 പ്രതിനിധീകരിക്കാനാണ് 8 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ പതാകയിലെ ചുവന്ന പശ്ചാത്തലത്തിൽ സൂര്യനും ചന്ദ്രകലയും ആലേഖനം ചെയ്തിട്ടുണ്ട്. ചുവന്ന പശ്ചാത്തലത്തിൽ സൂര്യനും ചന്ദ്രകലയും ഉണ്ട്. കൂടാതെ മഞ്ഞ പശ്ചാത്തലത്തിൽ വന്ദേ മാതരം എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് വന്ദേ മാതരം പതാക എന്നുകൂടെ പറയുന്നത്. പതാകയിലെ മഞ്ഞ പശ്ചാത്തലത്തിൽ എന്താണ്? വന്ദേ മാതരം എന്നുകൂടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇനി 1907 ബെർലിനിൽ, 1907 ബെർലിനിൽ, അതായത് ബെർലിൻ കമ്മിറ്റി നടന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇന്ത്യയുടെ അന്തർദേശീയ പതാക ദേശീയ തലത്തിൽ ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. അതായത് ബെർലിൻ കമ്മിറ്റിയിൽ ഇന്ത്യയുടെ പതാക അന്തർദേശീയ തലത്തിൽ ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. അതുപോലെ തന്നെ 1917 കാലഘട്ടത്തിൽ ഹോം റൂൾ മൂവ്മെന്റ് കാലഘട്ടത്തിലാണ്, അതായത് 1917 ഹോം റൂൾ മൂവ്മെന്റ് കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് ബാലഗംഗാധര തിലകും ആനി ബസന്റുമാണ്. ബാലഗംഗാധര തിലകും ആനി ബസന്റും 1916-17 കാലഘട്ടമാണ് കേട്ടോ. ഇനി 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം, അതായത് ആ ലാഹോർ സമ്മേളനം നമുക്ക് പ്രധാനമായും പഠിക്കാനുണ്ട്, ഓർത്തു വെച്ചേക്കണം. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ഒരു സമ്മേളനമാണ്. അപ്പൊ ആ ഒരു സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ പൂർണ്ണ സ്വരാജ് ഒക്കെ വരുന്നതാണ്. അപ്പൊ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അത് ഏത് നദിയുടെ കരയിലാണെന്ന് ചോദിച്ചാൽ രവി നദിയുടെ കരയിലാണ് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഈ ഒരു ലാഹോർ സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർത്തുന്നത് 1929 ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇനി ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം, ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിക്കുന്നത് 1931 1931 മുകളിൽ കുങ്കുമം, നടുക്കുവെള്ള, താഴെ പച്ച എന്നീ നിറങ്ങളും മധ്യത്തിലായി ചർക്കയും അടങ്ങിയതായിരുന്നു ഇന്ത്യയുടെ ത്രിവർണ പതാക എന്ന് പറയുന്നത്. അതായത് ഏറ്റവും മുകളിൽ നമ്മുടെ ഇപ്പോഴത്തെ പോലെ കുങ്കുമം, വെള്ള, പച്ച ഈ നിറങ്ങളും മധ്യത്തിൽ നമ്മുടെ അശോക ചക്രത്തിന് പകരം എന്താണ്? ചർക്കയാണ്. ചർക്കയായിരുന്നു ത്രിവർണ പതാകയുടെ ആ ഒരു ഇതില്. ഇനി 1939 മുതൽ 1947 വരെ ത്രിവർണ പതാകയുടെ മധ്യത്തിൽ ഈ ചർക്കയായിരുന്നു. 1947 ജൂലൈ 22 നമ്മുടെ ദേശീയ പതാക അംഗീകരിച്ചല്ലോ, ആ സമയം മുതൽ ഇത് ധർമ്മചക്രം, അതായത് അശോകചക്രം, അശോകചക്രത്തിന്റെ മറ്റൊരു പേരാണ് ധർമ്മചക്രം. ഇത് അശോകചക്രം അല്ലെങ്കിൽ ധർമ്മചക്രമായി രൂപമാറ്റം വരുത്തുകയാണ് ചെയ്തത് 1947 ജൂലൈ 22 മുതൽ. അപ്പൊ 1939 മുതൽ 1947 വരെ ചർക്കയായിരുന്നു ഏറ്റവും മധ്യത്തിൽ എന്ന് പറയുന്നത്. ഇനി 1947 ഓഗസ്റ്റ് 15 എന്ത് ചെയ്തു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഈ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയതാരാണ്? ചെങ്കോട്ടയിൽ ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്.
ഇനി നമുക്കറിയാം, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരുപാട് കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ളാഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച ഒരു അഡ്ഹോക് കമ്മിറ്റി. ഇതിന്റെ ചെയർമാൻ ആരാണ്? അത് നമ്മുടെ രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യത്തെ ചെയർമാൻ. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ളാഗ് എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ. ഇനി പതാകകളെ കുറിച്ച് പറ്റിയുള്ള പഠനം ചോദിച്ചാൽ അത് വെക്സിലോളജിയാണ്. പതാകകളെ കുറിച്ചുള്ള പഠനം വെക്സിലോളജി, വെക്സിലോളജി എന്നാണ് പതാകകളെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത്. ഇനി എല്ലാ വർഷവും നമുക്കറിയാം നമ്മുടെ ദേശീയ പതാക രണ്ട് ദിവസങ്ങളിൽ ഉയർത്തുന്നുണ്ട്. അതൊന്ന് റിപ്പബ്ലിക് ദിനത്തിലും മറ്റൊന്ന് സ്വാതന്ത്ര്യ ദിനത്തിലുമാണ്. അപ്പൊ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ആരാണ് ദേശീയ പതാക ഉയർത്തുന്നത്? ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ജനുവരി 26-ാം തീയതി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അത് രാജ്പഥിൽ വെച്ചാണ്, രാജ്പഥിൽ വെച്ചാണ് ഇത് ഉയർത്തുന്നത്. എന്നാൽ എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത്, അതായത് എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്ന ആരാണ്? അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ചെങ്കോട്ടയിൽ വെച്ച്. ചെങ്കോട്ടയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത്. അപ്പൊ വ്യക്തമായി മനസ്സിലാക്കുക, റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിയും സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാണ് ദേശീയ പതാക ഉയർത്തുന്നത്. അടുത്തത്, ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം ഉളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട നിയമാവലിയാണ് ഇന്ത്യൻ പതാകാ നിയമം. അതായത് ഇന്ത്യയുടെ പതാകാ നിയമം എന്ന് പറയുന്ന, ഇന്ത്യൻ പതാകാ നിയമമുണ്ട്, 2002 നിലവിൽ വന്നതാണ് ഇത്. എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം ഉളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട ഒരു നിയമാവലിയാണ് ഇത്. 2002 ജനുവരി 26-നാണ് ഇത്തരത്തിൽ ഇന്ത്യൻ പതാകാ നിയമം നിലവിൽ വരുന്നത്. എപ്പോഴാണ്? 2002 ജനുവരി 26-ാം തീയതിയാണ്. 2002 ജനുവരി 26-ാം തീയതി. ഇനി ഇന്ത്യൻ പതാക നിയമത്തിലെ ഭാഗങ്ങളുടെ എണ്ണം 3 എണ്ണമാണ്. 3 ഭാഗങ്ങളാണ് ഈ ഇന്ത്യയുടെ 2002 ജനുവരി 26-ന് നിലവിൽ വന്ന ഈ ഇന്ത്യൻ പതാക നിയമത്തിലെ ഭാഗങ്ങൾ. 2002 ജനുവരി 26-നാണ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വരുന്നത്. അതിലെ ഭാഗങ്ങളുടെ എണ്ണം 3 ആണ്. എത്ര? 3. ഇനി പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അത് P.D. ഷേണായി ആണ്. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ P.D. ഷേണായി. ഇനി ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നവീൻ ജിണ്ടാൽ. ഇന്ത്യയുടെ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി നവീൻ ജിണ്ടാൽ ആണ്. ഫ്ളാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ കൂടിയാണ് നവീൻ ജിണ്ടാൽ. ഫ്ളാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ കൂടിയാണ് ആര്? ഈ നവീൻ ജിണ്ടാൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മുടെ ദേശീയ ചിഹ്നമാണ്. ദേശീയ ചിഹ്നം ഏതാണ് നമ്മുടെ ദേശീയ ചിഹ്നം? സിംഹമുദ്രയാണ്, സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 26-ാണ്. 1950 ജനുവരി 26-ാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. ഇനി ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് എവിടുന്നാണ്? സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിലാണ്. അതായത് നമ്മുടെ അശോക ചക്രം എടുത്തിരിക്കുന്നത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് നമ്മുടെ എന്ത് സിംഹമുദ്ര എടുത്തിരിക്കുന്നത്. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ, സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ, സിംഹമുണ്ട്, കാളയുണ്ട്, കുതിരയുണ്ട്, ആന, ഇങ്ങനെ 4 മൃഗങ്ങളാണ്. 4 മൃഗങ്ങൾ, അതായത് 4 മൃഗങ്ങൾ, മൃഗങ്ങൾ ഒരു മൃഗം തന്നെ അക്ഷരിക്കും, പക്ഷെ 4 മൃഗങ്ങളാണുള്ളത്. സിംഹം, കാള, കുതിര, ആന. സിംഹം, കാള, കുതിര, ആന, മനസ്സിലാക്കുക. സിംഹമുണ്ട്, കാളയുണ്ട്, കുതിരയുണ്ട്, ആനയുണ്ട്. ഓക്കെ, 5 സിംഹങ്ങളുണ്ട്. അതായത് ഈ സിംഹത്തിന്റെ കൂടുതൽ 5 സിംഹങ്ങൾ, ഒരു കാള, ഒരു കുതിര, ഒരു ആന, അങ്ങനെ 8, അതായത് ഈ മൃഗങ്ങൾ 8 എണ്ണമുണ്ട്. 8 എണ്ണമാണ് ഇവിടെ മൃഗങ്ങളായിട്ടുള്ളത്. 5 സിംഹമുണ്ട്, ഒരു കാളയുണ്ട്, ഒരു കുതിരയുണ്ട്, ഒരു ആന. ഇതിൽ സിംഹമാണ് 5 എണ്ണം എന്ന് ഓർക്കുക. അങ്ങനെ 8 എണ്ണം വരുന്നുണ്ട്. ഇനി ദേശീയ ചിഹ്നം ആരാണ് രൂപകൽപ്പന ചെയ്തതെന്ന് ചോദിച്ചാൽ ദീനാനാഥ് ഭാർഗവയാണ്. ദീനാനാഥ് ഭാർഗവ എന്ന് പറയുന്ന വ്യക്തിയാണ് ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്, ദീനാനാഥ് ഭാർഗവ. ഇനി ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അതെന്താണ്? അതിങ്ങനെയാണ്, സത്യമേവ ജയതേ എന്നതാണ്. അതായത് ദേശീയ മുദ്രയുടെ ഏറ്റവും അടിയിലായിട്ട് ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യമാണ് സത്യമേവ ജയതേ എന്ന് പറയുന്നത്. ഇതെടുത്തിരിക്കുന്നത് മുണ്ടകോ ഉപനിഷത്തിൽ നിന്നാണ്. മുണ്ടകോപനിഷത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത്. ഇനി ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് സ്റ്റാർ ഓഫ് ഇന്ത്യയായിരുന്നു, സ്റ്റാർ ഓഫ് ഇന്ത്യ. ഇനി 2005 ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചു കൊണ്ടുണ്ടാക്കിയ ഒരു നിയമമാണ് 2005 വന്നിരിക്കുന്നത്. ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയത് 2005
ഈ 2005 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ അടുത്തത് ദേശീയ ഗാനത്തെ കുറിച്ചാണ്. ദേശീയ ഗാനം ഈ ഒരു PDF വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് നോക്കുന്നത്. ദേശീയ ഗാനം എപ്പോഴാണ് അംഗീകരിക്കുന്നത്? ദേശീയ ഗാനം അംഗീകരിക്കുന്നത് 1950 നമ്മുടെ ദേശീയ ഗാനത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. ആരാണ് ദേശീയ ഗാനത്തിന്റെ സംഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? സംഗീതം ആരാണ്? ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ്. ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ് ദേശീയ ഗാനത്തിന്റെ ആ ഒരു സംഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശാണ്. ഇനി ഈ ഒരു നമ്മുടെ ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ചോദിച്ചാൽ ശങ്കരാഭരണമാണ്. ശങ്കരാഭരണം രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്? ശങ്കരാഭരണം രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. 52 സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അതുപോലെ സംക്ഷിപ്ത രൂപമാണെങ്കിൽ അത് 20 സെക്കൻഡാണ്. സംക്ഷിപ്ത രൂപം 20 സെക്കൻഡ്. സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്. ഇനി എവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു ദേശീയ ഗാനം അല്ലെങ്കിൽ ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിന്റെ പദ്യമാണ് ഭാരത് ഭാഗ്യോ വിദാത എന്ന് പറയുന്നത്. ഭാരത് ഭാഗ്യോ വിദാത എന്ന് പറയുന്നത് എന്താണ്? ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിന്റെ ആ ഒരു പദ്യമാണ്. ഇനി ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ചോദിച്ചാൽ ബംഗാളിയാണ്. ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത്. ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം രചിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചിരിക്കുന്നത്. ഈ കാര്യം കൃത്യമായി ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇതിൽ ടൈപ്പ് ഇതിൽ വന്ന മിസ്റ്റേക്കാണ്. PDF നമ്മളത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അടുത്തത്. അപ്പോൾ ദേശീയഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളിയാണ് എന്ന് മനസ്സിലാക്കുക. ആരാണ് രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചിരിക്കുന്ന രാഗം എന്ന് പറയുന്നത് ശങ്കരാഭരണമാണ്. ഏറ്റവും പാടാനെടുക്കുന്ന സമയം 52 സെക്കൻഡ്, സംക്ഷിപ്ത രൂപമാണെങ്കിൽ 20 സെക്കൻഡാണ്. മനസ്സിലാക്കുക, അത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരത് ഭാഗ്യോ വിദാത എന്ന് പറയുന്ന ഒരു പദ്യത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പദ്യം ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമാണ് തത്വബോധിനി പത്രിക. ഈ ഒരു പദ്യം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി പത്രികയിലാണ്. 1912. ഇനി ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 December 27 December 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. 1911 December 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഇനി ആരാണ് ആദ്യമായി ആലപിച്ച വ്യക്തി? സരളാദേവി ചൗധരാണിയാണ്. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ, അതായത് ആ ഇംഗ്ലീഷിൽ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇനി ദേശീയ ഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും രവീന്ദ്രനാഥ ടാഗോറിനെ സഹായിച്ചത് മാർഗരറ്റ് കസിൻസ് ആണ്. മാർഗരറ്റ് കസിൻസ്. ഇനി ദേശീയഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ദേശീയഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ആബിദ് അലി. ദേശീയഗാനത്തിൽ ജയ എന്ന വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്? 10 തവണ. 10 തവണ ജയ എന്ന വാക്ക് ആവർത്തിച്ചു വരുന്നുണ്ട്. ദേശീയഗാനത്തിൽ ജയ എന്ന വാക്ക് 10 തവണ ആവർത്തിച്ചു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ബംഗ്ലാദേശിന്റെ ദേശീയഗാനമായ അമർ സൊനാർ ബംഗ്ല രചിച്ചതാരാണ്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗ്ലാദേശിന്റെ ദേശീയഗാനമായ അമർ സൊനാർ ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്തത്, ദേശീയ പതാക, ഭരണഘടന, ദേശീയഗാനം തുടങ്ങിയ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്ന നിയമമാണ് ദേശീയ മാനത്തോടുള്ള അപമാനങ്ങൾ തടയൽ ആക്ട് 1971. 1971 നിലവിൽ വന്ന ദേശീയ മാനത്തോടുള്ള അപമാനങ്ങൾ തടയൽ ആക്ടാണ് ഇന്ത്യൻ പതാകയോ ഭരണഘടനയോ ദേശീയഗാനം തുടങ്ങിയ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്ന നിയമം എന്ന് പറയുന്നത്. അടുത്തത്, ദേശീയ ഗീതമാണ്. ഏതാണ് ദേശീയ ഗീതം? വന്ദേ മാതരമാണ് ദേശീയ ഗീതം എന്ന് പറയുന്നത്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം 1950 January 24. 1950 January 24. നേരത്തെ നമ്മൾ ദേശീയ ഗാനം 26 പറഞ്ഞത്, 26 1950 January 24 ദേശീയ ഗാനവും. ഓക്കെ, വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യാണ്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗമാണ്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം എന്ന് പറയുന്നത് ദേശ് രാഗമാണ്. ദേശ് രാഗം. ജനഗണമന അത് ശങ്കരാഭരണമാണ്.
ഇനി വന്ദേമാതരം രചിച്ചിരിക്കുന്നത് സംസ്കൃതവൽക്കരിച്ച ബംഗാളി ഭാഷയിലാണ്. എന്നാൽ സംസ്കൃതം എന്നും ഗവൺമെന്റ് സോഴ്സ് കാണാം. അതുകൊണ്ട് സംസ്കൃതം എന്നാണ് പി എസ് സി ഉത്തരങ്ങളായി എടുക്കുന്നത്. വന്ദേമാതരം രചിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആരാണ് രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ചോദിച്ചാൽ ആനന്ദമണം. 1882 എഴുതിയ ആനന്ദമണത്തിൽ നിന്നാണ് ദേശീയഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ഈ ആനന്ദമണം എന്ന നോവല് രചിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്? സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആനന്ദമണം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ആനന്ദമണം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേശ് ചന്ദ്രസൻ ഗുപ്തയാണ്. വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോറും മറ്റേത് സരളാദേവി ചൗധരാണിയാണ്. ഇനി വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരവിന്ദോ ഘോഷാണ്. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അരവിന്ദോ ഘോഷാണ്. മദർ ഐ ബോട്ട് ടു ദി എന്നാണ് അതിന്റെ പേര്. മദർ ഐ ബോട്ട് ടു ദി. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് കർമ്മയോഗി. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക കർമ്മയോഗി 1909. ഇനി വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. വന്ദേമാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവമാണ് ദുർഗ. ആരാണ്? ദുർഗ. വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡാണ്. 65 സെക്കൻഡ്. ഇനി ദേശീയ കലണ്ടർ. ശകവർഷത്തെയാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത്. ശകവർഷത്തെയാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത്. ഇത് അംഗീകരിച്ചത് 1957 മാർച്ച് 22. 1957 മാർച്ച് 22. ഇനി ഇംഗ്ലീഷ് കലണ്ടറിൽ ശകവർഷം ആരംഭിക്കുന്നത് മാർച്ച് 22 ഇംഗ്ലീഷ് കലണ്ടറിൽ ശകവർഷം ആരംഭിക്കുന്നത് മാർച്ച് 22. ആരാണ് ശകവർഷം ആരംഭിച്ചത്? കനിഷ്കനാണ്. 1878 കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത്. കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മേഘനാഥ് സാഹയാണ്. മേഘനാഥ് സാഹ. ഓക്കെ, ഇത് മനസ്സിലാക്കുക. അതായത് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറാണ് ശകവർഷം. ഈ കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ മേഘനാഥ് സാഹയാണ്. ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനവുമാണ്. അതായത് ശകവർഷത്തിൽ ആദ്യത്തെ മാസം ചൈത്രമാണ്, അവസാനം ഫാൽഗുനമാണ്. നോക്കാം, ചൈത്രമുണ്ട്, പിന്നെ വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭദ്രം, അശ്വിനം, കാർത്തിക, അഗ്രഹായനം, പൗഷം, മാഘം, ഫാൽഗുനം എന്നിങ്ങനെയാണ് ശകവർഷത്തിലെ മാസങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ദേശീയ പക്ഷി. മയിലാണ് നമ്മുടെ ദേശീയ പക്ഷി. ഏതാണ്? മയിൽ. മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് 1963. 1963 മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് ആണ്. പാവോ ക്രിസ്റ്റാറ്റസ്. ഇനി അടുത്തത് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? റോയൽ ബംഗാൾ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. റോയൽ ബംഗാൾ കടുവ. ഈ റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നത് 1972 ദേശീയ മൃഗമായി റോയൽ ബംഗാൾ കടുവയെ പ്രഖ്യാപിക്കുന്നത്. അതുവരെ ദേശീയ മൃഗം സിംഹമായിരുന്നു. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തര ടൈഗ്രിസ്, പാന്തര ടൈഗ്രിസ് എന്നതാണ്. പ്രൊജക്ട് ടൈഗർ ആരംഭിക്കുന്നത് 1973. പ്രൊജക്ട് ടൈഗർ 1973. അടുത്തത് ദേശീയ ജലജീവിയാണ്. ഏതാണ് ദേശീയ ജലജീവി? ഗംഗാ ഡോൾഫിൻ ആണ് ദേശീയ ജലജീവി എന്ന് പറയുന്നത്. ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009 ഒക്ടോബറിലാണ്. 2009 ഒക്ടോബറിൽ ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമമാണ് പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക. പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ്, ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവാഹത്തിയാണ്, ആസാമിലാണ്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗമാണ് ഗംഗാ ഡോൾഫിൻ. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഗംഗാ ഡോൾഫിൻ ആണ്. അടുത്ത ദേശീയ പൈതൃക ജീവി. ഏതാണ് ദേശീയ പൈതൃക ജീവി? ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ഇങ്ങനെ ദേശീയ പൈതൃക ജീവിയായ ആനയെ പ്രഖ്യാപിച്ച വർഷമാണ് 2010 ഒക്ടോബർ. 2010 ഒക്ടോബറിൽ ആനയെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിക്കുന്നത്. ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം, ജാർഖണ്ഡ്, കർണാടക. കേരളം, ജാർഖണ്ഡ്, കർണാടക. ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഇനി ദേശീയ ഫലം. ഇന്ത്യയുടെ ദേശീയ ഫലം അത് മാങ്ങയാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫറ ഇൻഡിക്ക എന്നത്. മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക. ഫലങ്ങളുടെ രാജാവാണ് മാങ്ങ. ഫലങ്ങളുടെ രാജാവാണ് മാങ്ങ. അതുപോലെ മാങ്ങകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അൽഫോൻസാണ്. അൽഫോൻസ മാങ്ങയാണ്. അതുപോലെ ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ മാങ്ങയാണ് കുറ്റ്യാട്ടൂർ മാങ്ങ. ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ മാങ്ങ കുറ്റ്യാട്ടൂർ മാങ്ങ. അടുത്ത ദേശീയ പുഷ്പം. ഏതാണ് ദേശീയ പുഷ്പം? താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. താമരയുടെ ശാസ്ത്രീയ നാമം നിലംബോ ന്യൂസിഫറ എന്നതാണ്. നിലംബോ ന്യൂസിഫറ. താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യങ്ങളാണ് വിയറ്റ്നാമും ഈജിപ്തും. മറ്റു രാജ്യങ്ങൾ വിയറ്റ്നാമും ഈജിപ്തും.
അടുത്തത് ദേശീയ വൃക്ഷം, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്ന് പറയുന്നത്. പേരാലിനെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിക്കുന്നത് 1950 1950 ദേശീയ വൃക്ഷമായി പേരാലിനെ പ്രഖ്യാപിച്ചു. ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ്, ഫൈക്കസ് ബംഗാളൻസിസ്. അടുത്തത് ദേശീയ കായിക വിനോദം, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഫീൽഡ് ഹോക്കിയാണ്. ഏതാണ്? ഫീൽഡ് ഹോക്കി. ഔദ്യോഗിക രേഖകൾ അങ്ങനെ ഒരു കായിക ദേശീയ കായിക വിനോദം പറയുന്നില്ല കേട്ടോ. അടുത്തത് ദേശീയ നദിയാണ്, ദേശീയ നദി ഗംഗയാണ് ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നത്. 2008 നവംബർ 4 ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4 ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്റർ, 25 25 ആണ്. അടുത്ത ഔദ്യോഗിക ഭാഷ, ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷം 1949 സെപ്റ്റംബർ 14 ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിക്കുന്നത് 1949 സെപ്റ്റംബർ 14 ഇന്ത്യയിൽ ഹിന്ദി ദിവസമായി ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 343(1) ഭരണഘടനയിലാണ് എന്ത് ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷയാണ് ഹിന്ദി, ഒന്നാമത് ഇംഗ്ലീഷാണ്. ഇന്ത്യയെ ഔദ്യോഗിക ഭാഷയെ അംഗീകരിച്ച സംസ്ഥാനം ബീഹാറാണ്. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയെ അംഗീകരിച്ച സംസ്ഥാനം ബീഹാർ. ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയാണ് ദേവനാഗരി. ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ദേവനാഗരി. ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായുള്ള രാജ്യമാണ് ഫിജി. ഏതാണ്? ഫിജി. ഇനി അടുത്തത് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്നതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഈ ഒരു ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കട സുബ്ബറാവുവാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത്. ഇത് ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ തെലുങ്കാണ്. അദ്ദേഹം ഒരു ആന്ധ്രാക്കാരനാണ്, പൈതിമാരി വെങ്കട സുബ്ബറാവു. അദ്ദേഹം തെലുങ്കിലാണ് ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതിയത്. ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലിത്തുടങ്ങിയ വർഷം 1965 ജനുവരി 26 ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലിത്തുടങ്ങിയത് 1965 ജനുവരി 26 ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിക്കുന്നതും 1965 ജനുവരി 26 എന്ന് മനസ്സിലാക്കുക. അപ്പൊ ദേശീയ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പൊ ഇതിൽ വിട്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ PDF ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ദേശീയ നൃത്തവും ഭരതനാട്യമാണ് എന്ന് കൂടി അതിൻ്റെ കൂടെ പഠിച്ചൊക്കെ ഫസ്റ്റ് പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഒരു ക്ലാസ്സുകൾ, അതായത് LDC ഉൾപ്പെടെ 439 തസ്തികകളിലേക്കുള്ള ഒരു വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും. സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ PDF നോട്ടുകൾ കിട്ടും. SCERT ക്ലാസ്സുകൾ ഉണ്ടാവും. സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ ഉണ്ടാവും. PYQ എക്സ്പ്ലനേഷൻ ഉണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റ്, എക്സാമിനോടിപ്പിച്ച് മോക്ക് ടെസ്റ്റ് എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ചാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്, ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതിന്റെ ആകെ പരീക്ഷ വരെയുള്ള ഫീസാണ് 540 രൂപ. അതായത് നിങ്ങൾക്ക് ഈ തരുന്ന എല്ലാ മെറ്റീരിയൽസും ഉൾപ്പെടെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ വെറും 540 രൂപ. എപ്പോഴാണ് പരീക്ഷ? ആ പരീക്ഷ വരെ 540 രൂപയാണ്. ആ 540 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 7300666234 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്.